മുതിർന്ന പൗരന്മാർക്കുണ്ടായിരുന്ന ട്രെയിൻ ടിക്കറ്റ് ഇളവ് റെയിൽവേ പുനഃസ്ഥാപിച്ചില്ല. കോവിഡ് തുടങ്ങിയ കാലത്ത് നിർത്തിയ സൗജന്യങ്ങളിൽ മൂന്നെണ്ണം മാത്രമാണ് വീണ്ടും ആരംഭിച്ചിട്ടുള്ളത്. വരുമാനമില്ലാത്ത മുതിർന്നവർക്ക് ഇളവ് പുനഃസ്ഥാപിക്കണമെന്ന് മുതിർന്ന പൗരന്മാർ ആവശ്യപ്പെട്ടു. പ്രതികരണങ്ങളിലേക്ക് ആദ്യം. ഇപ്പോഴും ഞാൻ ടിക്കറ്റ് എടുത്തിട്ടാണ് വരുന്നത്. സീനിയർ സിറ്റിസണിന് ഇളവില്ല എന്നാണ് പറഞ്ഞത്. മുഴുവൻ പൈസ കൊടുക്കേണ്ടി വന്നു. നേരത്തെ ഇളവുണ്ടായിരുന്നു. അത് ഞാൻ എനിക്ക് പെൻഷനുള്ള ഒരാളാണ്. പെൻഷൻ ഇല്ലാത്ത ധാരാളം ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ജോലി പോലും ഇല്ലാതിരിക്കുന്ന വയസ്സായ ആൾക്കാർക്ക്, പൈസ ഇല്ലാത്ത പാവങ്ങൾക്ക് അത് ഗുണകരമായിരുന്നു, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പാവങ്ങളെ ഓർത്തിട്ടെങ്കിലും ആ ഇളവ് വീണ്ടും കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ പഴയ പോലെ തന്നെയായി ട്രെയിൻ സർവീസ്, അല്ലെങ്കിൽ തിരക്കുകൾ ഒക്കെ പഴയ പോലെ തന്നെ ആളുകളുണ്ട്. അത്രയേറെ രീതിയിലാണ് ഇപ്പോൾ സർവീസൊക്കെ പുരോഗമിക്കുന്ന. കോട്ടയത്തെ ഈ ഒരു സർവീസ് റദ്ദാക്കൽ ഒഴിച്ചു നിർത്തിയാൽ സ്വാഭാവികമായും ഈ ഒരു സൗജന്യങ്ങളൊക്കെ പുനഃസ്ഥാപിക്കേണ്ട ഒരു സമയം ആവശ്യമായി തുടങ്ങിയെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ആളുകളുടെ പ്രതികരണം? റെയിൽവേയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇക്കാര്യത്തിലൊരു ഒരു അറിയിപ്പോ മറ്റോ വരുന്നുണ്ടോ? ദിവിഷ്, ഇതിൽ തൊട്ടു മുമ്പ് നമ്മൾ കേട്ട യാത്രക്കാരുടെ, ഇവിടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള യാത്രക്കാരുടെ ദൃശ്യങ്ങൾ അവരുടെ പ്രതികരണങ്ങൾ തന്നെയാണ് നമ്മൾ കേട്ടത്. ഇതിലിപ്പോൾ ഈ കോവിഡ് വ്യാപനത്തിന് തൊട്ട് മുമ്പാണ് റെയിൽവേ ഈ കൺസെഷനുകൾ, അതായത് ട്രെയിൻ സർവീസുകൾ നിർത്തിയത്. ആ സമയത്താണ് കൺസെഷനുകളെല്ലാം തന്നെ എടുത്തു കളഞ്ഞത്. 50 വിഭാഗത്തിനായാണ് കൺസെഷൻ നൽകിക്കൊണ്ടിരുന്നത്, ടിക്കറ്റ് ഇളവുകൾ. എന്നാൽ സർവീസുകൾ ക്രമേണ പുനഃസ്ഥാപിച്ച് വന്നതിന് ശേഷം ഇപ്പോൾ 3 വിഭാഗത്തിന് മാത്രമാണ് ഇവ പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനം ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ, ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ, പിന്നെ ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയ്ക്ക് പോകുന്നവർ, ഇവർക്കാണിപ്പോൾ ഈ യാത്രാ ഇളവുള്ളത്. അതേസമയം ഏറ്റവും യാത്രാ ഇളവ് ആവശ്യമുള്ളൊരു വിഭാഗമാണ് സീനിയർ സിറ്റിസൺസ്, മുതിർന്ന പൗരന്മാർ. ഇവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന യാത്രാ ഇളവ് 60 അതിന് മുകളിലോ പ്രായമുള്ള പുരുഷന്മാരായിട്ടുള്ള യാത്രക്കാർക്ക് 40% യാത്രാ ഇളവും ഈ ടിക്കറ്റിലെ നിരക്കിലെ ഇളവും, ഒപ്പം വനിതകളാണെങ്കിൽ 58 അതിന് മുകളിലുള്ള വനിതകൾക്ക് 50% നേരത്തെ ഉണ്ടായിരുന്നത്. നേരത്തെ പുരുഷന്മാർക്ക് 40%. ഇത് വലിയ ഇളവാണ്. ദീർഘദൂര യാത്രക്കാർക്കും അല്ലാതെ ഉള്ള യാത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഈ പല ക്ലാസ്സിലായി യാത്ര ചെയ്യുമ്പോൾ സീനിയർ സിറ്റിസൺസിന് വലിയൊരു ആശ്വാസമായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ല ഇപ്പോൾ എന്നതാണ്. റെയിൽവേ മന്ത്രി കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ഇക്കാര്യത്തിൽ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞില്ല. എന്നാൽ ഈ പാസഞ്ചേഴ്സ് അമിനിറ്റീസിൻ്റെ ചെയർമാനായ പി കെ കൃഷ്ണദാസ് നമ്മളോട് വെളിപ്പെടുത്തിയ കാര്യം തന്നെ, അദ്ദേഹത്തിന് മുമ്പിൽ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഈ പരാതികളിൽ അദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ, നാം മനസ്സിലാക്കുന്നത് റെയിൽവേ ഈ കൺസെഷൻ ക്രമേണ പുനഃസ്ഥാപിക്കും. പക്ഷേ പഴയ തോതിൽ പൂർണ്ണമായും എല്ലാ സീനിയർ സിറ്റിസൺസിനും ഇത് ലഭ്യമാകുന്ന തരത്തിലാകില്ല. പകരം വരുമാനം നോക്കി ആവശ്യമായ വരുമാന ഈ ഇളവിന് അർഹതയുണ്ട് എന്നുള്ള നിശ്ചയിച്ച് മാത്രമായിരിക്കും ഇനി ഈ കൺസെഷൻ പുനഃസ്ഥാപിക്കുകയുള്ളൂ. എന്തായാലും ഇത് പുനഃസ്ഥാപിക്കാൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ലെങ്കിലും അതിനുള്ള സമ്മർദ്ദം ശക്തമാണ്. മാത്രമല്ല സീനിയർ സിറ്റിസൺസിൻ്റെ ഭാഗത്തു നിന്ന് മുതിർന്ന പൗരന്മാർ അത്തരമൊരു ആവശ്യം ശരിയാണ്, ആളുകളുടെ ഭാഗത്തുനിന്ന് ആ ഒരു ആവശ്യം വീണ്ടും ശക്തമായി തുടങ്ങിയിരിക്കുന്നു.